ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നമ്മുടെ അഭിമാനം, ഭാരതത്തിന്റെ അഭിമാനം സുന്ദർലാൽ ബഹുഗുണ എന്ന മഹാ മനീഷയെ ലോകം മുഴുവൻ ഓർമ്മിക്കുന്ന ദിനം, കൂടാതെ അദ്ദേഹത്തിന്റെ ചിപ്കോ പ്രസ്ഥാനത്തെയും. ഈ ദിനത്തോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ നമുക്ക് നൽകിയ സന്ദേശം എന്താണെന്ന് കൂടി നമുക്കൊന്ന് ഓർമ്മിക്കാം. അതായത്, റീഇമാജിൻ, റീക്രിയേറ്റ്, റീസ്റ്റോർ. ഇത് കേൾക്കുന്ന സമയത്ത് പേടിക്കാനൊന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഈ മനോഹരമായ കൊച്ചു ഭൂമിയെ വരും തലമുറയ്ക്കായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് എന്നതാണ് അല്ലേ അതിൻ്റെ അന്തസത്ത. ഓക്കെ, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ചിപ്കോ പ്രസ്ഥാനം, സുന്ദർലാൽ ബഹുഗുണ എന്നൊക്കെ. സുന്ദർലാൽ ബഹുഗുണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് അല്ലേ, സ്ഥാപകനാണ്. ഓക്കെ, അതും ആ സംബന്ധിച്ച് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ചിപ്കോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ? ആ വാക്കിൻ്റെ അർത്ഥം കൂടി നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. നിങ്ങളപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണാം. ഈ അവസരത്തിൽ ഞങ്ങളുടെ സ്കൂളിലെ കൊച്ചു കുഞ്ഞുങ്ങൾ മഴയത്ത്, മഴയുള്ള ദിവസത്ത് ചെയ്ത ചില പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത്. അതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക, കൂടാതെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി. സുന്ദർലാൽ ബഹുഗുണ, ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തകൻ, ദേശീയവാദി, ചിപ്കോ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മഹാൻ. 1927 ജനുവരി 9 ഉത്തരാഖണ്ഡിൽ ജനിച്ച അദ്ദേഹം ജീവിതകാലം മുഴുവൻ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി ചെലവഴിച്ചു. വനനശീകരണത്തിനെതിരായി ഗ്രാമീണരെ ബോധവൽക്കരിച്ചു, അതിനെതിരെ സന്ധിയില്ല സമരം ചെയ്തു. 1974 ആരംഭിച്ച ചിപ്കോ പ്രസ്ഥാനത്തിലൂടെ മരങ്ങളെ ആലിംഗനം ചെയ്യാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. പരിസ്ഥിതിയാണ് സ്ഥായിയായ സമ്പത്ത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. 2009 രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു. ഭൂമിക്കും പ്രകൃതിക്കും വേണ്ടി പോരാടിയവർ ഓരോരുത്തരായി പടിയിറങ്ങുകയാണ്. 2021 മെയ് 21 കോവിഡ് ബാധിച്ച് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി കണലിനായി തേൻ പഴങ്ങൾ കായ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്ക് വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി.
വേണ്ടി ഒരു കൈ നടാൻ കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു കൈ നടാൻ നൂറ് കിളികൾക്ക് വേണ്ടി ഒരു കൈ നടാൻ നല്ല നാണയ്ക്ക് വേണ്ടി ഇതു പ്രാണവായുവിനായി നടന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ആ, നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു വാക്ക് ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലേ, അത് നമുക്ക് പറയാം. 1973-74 കാലഘട്ടത്തിൽ ഹിമാലയ താഴ്വരകളിലെ മരങ്ങൾ മുറിക്കാൻ വന്ന മുതലാളിത്ത വർഗത്തിനെതിരെ നമ്മുടെ സുന്ദർലാൽ ബഹുഗുണ എന്ന മഹാപ്രതിഭയുടെ, മഹാഗുരുവിൻ്റെ നേതൃത്വത്തിൽ അവിടെയുണ്ടായിരുന്ന ആദിവാസികൾ ഒന്നടങ്കം, ആയിരക്കണക്കിന് ആദിവാസികൾ ഒന്നടങ്കം പോരാടിയത് ആയുധം കൊണ്ടല്ല, അവർ മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു. ദിവസങ്ങളോളം കെട്ടിപ്പിടിച്ചു നിന്നതിനാൽ ആ മുതലാളിത്ത വർഗത്തിന് അവിടെ നിന്നും പോകേണ്ട ഗതികേടാണ് വന്നത്. അങ്ങനെ ഈ കെട്ടിപ്പിടിക്കുക എന്ന വാക്കിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ചിപ്കോ. ഓക്കെ, അങ്ങനെയാണ് 1974 മാർച്ച് 26 ഇന്ത്യയിൽ ചിപ്കോ പ്രസ്ഥാനം രൂപീകരിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പ്ലീസ് സ്റ്റേ ട്യൂൺ ആവർ ചാനൽ. ഗുഡ് ബൈ.